हलो फ्रेंड्स वेलकम बैक टू माय यूट्यूब चैनल गॉड्स एंड स्पोर्ट्स। अब नाम चानल रूस वीडियो अप्लोड इन रू कह टेक्निकल प्रॉब्लम न्यूस लिखा मूलम प्रॉब्लम रूस वीडियो अप्लोड न्यूस लिखा मत वीडियो श्रमित टेक्निकल प्रॉब्लम अब वीडियोसों से साधी नाम वीडियो न्यू अप्डेट नाम वो अब नाम इन वीडियो निरवधि ईसल्ड നിരവധി ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ ഉണ്ട്। അപ്പോൾ നമുക്ക് വൈക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാം। ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ഐഎസ്എൽ ബൈ എടികെ നിന്നാണ്। എടികെക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രബിർദാസ് അടുത്ത ദിവസങ്ങളിലും എടികെ വേണ്ടി ബൂട്ട് കെട്ടുമെന്നാണ് ഇപ്പോഴേക്കുന്ന റിപ്പോർട്ടുകൾ। ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എടികെ ടീം എസ്റ്റിനേഷൻ ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ। പിന്നെ നമ്മൾ അടുത്തായിട്ട് നോക്കുമ്പോൾ മുംബൈ സിറ്റിയിലേക്ക് നമ്മളുടെ മുർത്തദ പോലെ കഴിഞ്ഞ ദിവസം എഫ് ഡിഒയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച സെൻറ്റർ ബാക്ക് പോകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ। എന്നാൽ ഇതിൻ്റെ ഒരു കൺഫർമേഷനോ ഒന്നും ഇതുവരെ മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല। എഫ് സി ഒ വിട്ടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ। എന്നാൽ എഫ് സി ഒയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല। പിന്നെ കഴിഞ്ഞ മുന്നത്തെ സീസണിലെ ബാംഗ്ലൂർ എഫ് സിയുടെ മുൻ സ്ട്രൈക്കറായിരുന്ന മിക്കോ ഇപ്പോൾ മുംബൈ സിറ്റിയിലേക്ക് പോകുമെന്നൊരു റൂമറുണ്ട്। കൂടെ നമ്മളുടെ എഫ് സി ഒയുടെ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡിഫൻസ് മിഡ്ഫീൽഡർക്കാരൻ അഹമ്മദ് ജാഹോ ഇപ്പോൾ മുംബൈ സിറ്റിയിലേക്ക് പോകുമെന്നൊരു റൂമറുണ്ട്। കഴിഞ്ഞ ദിവസം എഫ് സി ഒയുടെ കോച്ചും ഇപ്പോൾ മുംബൈ സിറ്റിയിലേക്ക് പോകുമെന്ന് റൂമറുണ്ട്। അപ്പോൾ ഈ ട്രാൻസ്ഫറുകളൊക്കെ എല്ലാം നടക്കാൻ സാധ്യതയുണ്ട്। എന്നാൽ ഇത് ഇപ്പോഴും തികച്ചു റൂമറുമായിട്ടാണ് നിലനിൽക്കുന്നത്। മുംബൈ സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഇത് സൈറ്റുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ നോക്കാൻ പോകുന്നത് ഐസക്ലബായ ഹൈദരാബാദ് എഫ് സിയിൽ നിന്നാണ്. ഹൈദരാബാദ് എഫ് സിയിലേക്ക് ഒരു പുതിയ സ്ട്രൈക്കർ വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ജോയൽ ചൈനീസ് എന്നാണ്. ഏജ് ഇദ്ദേഹത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. ഇദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദ് എഫ് സിയിലേക്ക് വന്നു എന്നത് ഹൈദരാബാദ് എഫ് സിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ടീമിൽ ജോയിൻ ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഐസക്ലബായ മുംബൈ സിറ്റിയിൽ നിന്നാണ്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മുംബൈ സിറ്റിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിലെ കോച്ചായിരുന്ന ജോർജ് കോസ്റ്റ ഇപ്പോൾ ടീം വിട്ടു എന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് ഇപ്പോൾ നിരവധി ഐ എസ് ക്ലബ്ബുകൾ നിലവിലുണ്ട്. ഇതിലേതെങ്കിലും ഒരു നല്ല ടീമിലേക്ക് പോകുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിലേത് ടീമാണ് നല്ല കരാർ നൽകുന്നത് ആ ടീമിലേക്ക് ഇദ്ദേഹം പോകുമെന്നാണ് ഇദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. പിന്നെ മറ്റെല്ലാ സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇതിൻ്റെ ടീമിലെത്തിക്കാൻ 3 ISL ക്ലബ്ബുകളാണ് നിലവിലുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ നമുക്ക് പോകുന്നത് ഐസ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മികച്ച താരമായ അർജുൻ ജയരാജ് ടീം ഇടുന്നില്ല, ടീമിൽ തുടരും, തനിക്കൊരു അവസരം ലഭിക്കുന്നത് വരെ ടീമിൽ തുടരുമെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ടീം ഇടുകയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നമ്മളടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഐസ് ക്ലബ്ബായ എഫ് സി ഗോവയുടെ ട്രാൻസ്ഫറാണ്. എഫ് സി ഗോവയിലേക്ക് ഉറക്കോ വീരോ എന്ന് പറയുന്ന ഒരു ഫോർവേഡ് വരുന്നു. നമ്മളുടെ ഹെറാങ്കോറയ്ക്ക് പകരം വയ്ക്കാവുന്ന ഒരു താരമാണ് ഈ താരം. ഈ താരം വരുന്നു, എഫ് സി ഒയിലേക്ക് വരുന്നു എന്ന് നമ്മൾ മുന്നേ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസാണ്. എന്നാൽ ഈ ഇതിനെ ഇപ്പോൾ ശക്തി പ്രവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൺഫേം ആയി സാധ്യത ഏറിയ ഒരു ട്രാൻസ്ഫർ ന്യൂസായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സൈറ്റുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം എന്തായാലും എഫ് സി ഒയിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇദ്ദേഹം വരുന്നത് നമ്മളുടെ എഫ് സി ഒയിലെ കോറയ്ക്ക് പകരം തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വീഡിയോ നമ്മൾ അടുത്തിട്ട് നോക്കാൻ പോകുന്നത് ഐസ് ക്ലബ്ബായ ഹൈദരാബാദ് എഫ് സി എന്നാണ്. ഹൈദരാബാദ് എഫ് സിയിലേക്ക് വേറെ ഒരു സ്ട്രൈക്കർ വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ആദം ലീ ഫൗണ്ടർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൽ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് മാർച്ചിൽ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിലേക്ക് എഫ് സിയിലേക്ക് വരുന്നതെന്ന് ഇപ്പോൾ പല സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഹൈദരാബാദ് എഫ് സി ഇദ്ദേഹത്തിനുമായി ചർച്ചകൾ നടത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് സാധ്യമാകാനാണ് സാധ്യത, കാരണം ഇദ്ദേഹം ഇതിനെ അങ്ങനെ വിട്ടുകളയാൻ സാധിക്കില്ല, കാരണം ഇത്ര നല്ല പ്ലെയേഴ്സിനെ ലഭിക്കാൻ സാധ്യതയില്ല. അതിനായി ഇദ്ദേഹത്തെ ടീമിലെടുക്കാനാണ് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മൾ നോക്കാൻ പോകുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഐ എസ് എ ക്ലബ്ബായ ചെന്നൈ എഫ് സിയിലെ എന്നാണ്. അപ്പോൾ ചെന്നൈ എഫ് സിയിലേക്ക് റോമോ റോമോ എന്ന് പറയുന്ന ഒരു താരം വരുന്നതാണ്. ഇദ്ദേഹം ആദ്യം വരാൻ സാധ്യത ഉണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സുമായും ചെന്നൈ എഫ് സിയുമായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെന്നൈ എഫ് സിയുമായിട്ട് മാത്രമാണ് ഇദ്ദേഹം ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ചർച്ചകൾ മുറുകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇദ്ദേഹം ചെന്നൈ എഫ് സിയിലേക്ക് സെൻറ്റർ ബാക്കായി പോകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ലൂസിയോ ഗോനിയോ മാച്ചി സൈഗേനിയോ ടീം വിടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇദ്ദേഹം എന്തായാലും ചെന്നൈ എഫ് സിയിലേക്ക് പോകേണ്ടത് ചെന്നൈ എഫ് സിക്ക് ഒരു ആവശ്യമുള്ളത് കാരണം ഇദ്ദേഹം ചെന്നൈ എഫ് സിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ എസ് ക്ലബ്ബായ ചെന്നൈ എഫ് സി എന്നാണ്. ചെന്നൈ എഫ് സിയുടെ എനിക്ക് പുതിയ ഒരു സ്ട്രൈക്കർ വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഇയാൻ ഡോയ്ലി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരു മികച്ച സ്ട്രൈക്കർ തന്നെയാണ്. അടുത്ത സീസണിൽ ഗോൾഡൻ ബൂട്ടിൽ കയറാൻ സാധ്യതയുള്ള ഒരു സ്ട്രൈക്കർ തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയ നോക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് എല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ചെന്നൈ എഫ് സിയിലേക്ക് വരികയാണ്. ഇത് കൺഫേം ആവാനാണ് സാധ്യത, കാരണം ഇത് ആദ്യം വന്ന റൂമറായിരുന്നു, പിന്നെ അത് പോയിരുന്നു. ഇപ്പോൾ ചർച്ചകൾ മുറുകിയപ്പോൾ ഈ റൂമർ വീണ്ടും ശക്തി പ്രാപിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നടക്കാൻ സാധ്യതയുള്ള ഒരു ട്രാൻസ്ഫർ ന്യൂസ്
സൈഡാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പൊ ഇത് നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് ഐസി ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നിന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് സാധിക്കൂ എന്ന് പറയുന്ന ഒരു താരം ഇംഗ്ലീഷ് വിദേശ താരം വരുന്നു എന്ന റൂമർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ റൂമർ നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ഇരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ പല ചാനലുകൾ ഇത് നടക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞത് ഇത് നടക്കാൻ സാധ്യതയില്ല, കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ഒഗ്ഗച്ചിയും പപ്ലാനിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിന് തെളിവും പ്രൂഫും ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് സ്ട്രൈക്കറുകൾ കേരളത്തിൽ നിന്ന് നിൽക്കുമ്പോൾ ഇനി പുറമെ നിന്നൊരു മൂന്ന് സ്ട്രൈക്കറിൻ്റെ ആവശ്യം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലില്ല. അതിനാൽ ഇത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. ഇനി പപ്ലാനിക്ക് ടീമിൽ നിന്ന് പിൻവലിക്കാനും സാധ്യതയില്ല, ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വരാനും സാധ്യതയില്ല. എന്നാൽ ഇദ്ദേഹം ഇനി മൂന്ന് ഫോർവേഡ് ടീമിൽ വരികയാണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെ സൈൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിക്കാതെ വരും. അപ്പോൾ ഇദ്ദേഹം വരുന്നില്ല, ഇനി മറ്റൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറോ അതോ ഡിഫൻസീവ് മിഡ്ഫീൽഡറോ മിഡോ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വരാൻ സാധ്യതയുള്ള ഓരോ വിദേശ താരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നില്ല എന്നെനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതിവിടെ ഇവിടെ അവസാനിക്കുകയാണ്. തുറന്ന ലൈവ് സെലിബ്രിറ്റി എന്ന പ്രതീക്ഷകൾ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. പിന്നെ ഒരു മിനിറ്റ് ആരും പോലെ ഒരു കാര്യം പറയാണ്ട്, നമ്മൾ ഈ ചാനലിനോട് ബന്ധപ്പെട്ട് തന്നെ ഒരു പുതിയ ചാനൽ തുടങ്ങുകയാണ്. ചാനൽ പേര് പറയുന്നത് ഗോഡ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഫ്രീ ഫയർ, പബ്ജി, സബ്വേ സർഫ് തുടങ്ങിയ എല്ലാ മിക്ക ഗെയിമുകളും കളിച്ച് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ആ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാൻ പോടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതൽ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.